ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര തുടരുന്നു. ഫസ്ബൽ പേരുകേട്ട അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഇതുപോലെ കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ വലിയ ക്യൂവിൽ നിൽക്കേണ്ടി വരും. ഇത്തവണ അപേക്ഷിച്ചവരിൽ പകുതി പേർക്ക് പോലും അഡ്മിഷൻ കിട്ടിയില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിനിടയിലും പഠന നിലവാരമാണ് ഈ തിരക്കിന് കാരണം. ഇക്കഴിഞ്ഞ മെയ് 2 രാത്രി നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്ന് ഞങ്ങൾ കണ്ട കാഴ്ചയാണിത്. പുലർച്ചെ തുടങ്ങുന്ന പ്രവേശനത്തിന് ക്യൂവിൽ മുന്നിലെത്താൻ രക്ഷിതാക്കൾ പായും തലയണയുമായി പോലും തലേ ദിവസം തന്നെ എത്തി. ഒന്നാം ക്ലാസ്സിൽ ആകെയുള്ള 80 സീറ്റുകളിലേക്ക് അപേക്ഷിച്ചത് 200-ലേറെ പേർ. തിരക്ക് കൂടിയപ്പോൾ ടോക്കൺ സമ്പ്രദായവും ഏർപ്പെടുത്തി. സാധാരണ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ കിട്ടാൻ അധ്യാപകർ പരക്കം പായുമ്പോൾ ഇവിടേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന്റെ കാരണം ഞങ്ങൾ അന്വേഷിച്ചു. നല്ല പഠന നിലവാരവും നല്ല അന്തരീക്ഷവും, അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. അത്രയും തിരക്ക, എല്ലാ രക്ഷിതാക്കന്മാരും നടുവണ്ണൂർ ചേരണം എന്നുള്ള താല്പര്യം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഒന്നാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുള്ളതാണ് രക്ഷിതാക്കളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന കാരണം. 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പഠന നിലവാരത്തിൽ ഏറെ മുന്നോട്ട് പോയി. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പരിതാപകരം. 2000-ലധികം കുട്ടികൾ ഉപയോഗിക്കുന്ന ലൈബ്രറിയാണിത്. ഇരുന്ന് വായിക്കാനുള്ള സൗകര്യങ്ങളില്ല. എട്ടാം ക്ലാസ്സിൽ ഇത്തവണ അഡ്മിഷൻ എടുത്ത 150 പേർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഇല്ലായ്മയുടെ കഥ പറഞ്ഞ് പഠനം അവഗണിക്കാമായിരുന്നിട്ടും ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പേർ അഡ്മിഷന് ക്യൂ നിൽക്കുന്ന സ്കൂളായി നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയതിന് കാരണം അധ്യാപകരുടെ മിടുക്ക് തന്നെ. നിലവിലുള്ള കുട്ടികൾക്ക് തന്നെ IT ലാബ് ഒന്നും ഇവിടെ പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത അത്രയും ബാഹുല്യം, കുട്ടികളുടെ ബാഹുല്യം ക്ലാസ് റൂമുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ലാബ്, അതുപോലെ തന്നെ 4-3 ക്ലാസ് റൂമുകളൊക്കെ അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്. കർഷകരുടെയും സാധാരണക്കാരുടെയും മക്കളാണ് ഇവിടെ പഠിക്കുന്നവരിൽ ഏറെയും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ സ്കൂളിൽ പഠിച്ച നിരവധി വിദ്യാർത്ഥികൾക്ക് വിവിധ IITകളിലും മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം ലഭിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ ഈ സ്കൂളിന്റെ മികവ് ഊഹിക്കാവുന്നതേയുള്ളൂ. ജിബിൻ ബേബിക്കൊപ്പം സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.